ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് വിവേക്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കിയയുടെ ഏറ്റവും പുതിയ ലോഞ്ചായ സെഗ്മെൻറ്റാണ് കിയ കാരൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നത് വെച്ചാൽ കിയ കാരൻസിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലെ ലുക്സിൽ നിന്ന് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കിയയുടെ പുതിയൊരു ലോഗോ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് വരുമ്പോൾ നമുക്ക് വലിയൊരു ഗ്രിൽ പോർഷൻ വരുന്നുണ്ട്. അത് ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ വരുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഡി ആർ എൽസ് ആണെങ്കിലും അതും പുതിയൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ടോപ്പിൽ ഡി ആർ എൽസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് ഒരു ത്രീ സ്പോക്കായിട്ടാണ് ഇതിൻ്റെ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് ആണ്. അവിടെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മിഡിലായിട്ട് ഒരു എഡാം പോർഷൻ ഉണ്ട്. അതും പ്രത്യേക ഒരു ക്രോമിയം സ്ട്രിപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു എടുത്ത് നിൽക്കുന്നുണ്ട് ഒരു ലൈൻ പോലെ. അതിൻ്റെ താഴെ ഒരു എയർഡാൻ പോർഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും സെൻസേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ഇനി നമുക്ക് വണ്ടിക്ക് അതോട് കയറിയിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയറിലെ ഡീറ്റെയിൽസും അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. വിശാലമായ ഒരു ക്യാബിനാണ്. നമുക്ക് അതോട് കയറി ഇനി ഇതിൻ്റെ സീറ്റ് കുറച്ച് ബാക്കിലോട്ടാക്കി അപ്പം അതോട് കയറി. അപ്പം ഇതിൽ വന്നിരിക്കുന്ന കീ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കീ ആണിത്. ഇതിൽ ബേസിക് ആയിട്ടുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളു. നമുക്ക് ലോക്ക്, അൺലോക്ക്, പിന്നെ ബാക്ക് ഓപ്പൺ ചെയ്യുന്നതും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് കീലെസ് എൻട്രി ആയതുകൊണ്ട് കീ നമുക്ക് സൈഡിൽ ഹോൾഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇത് പുഷ് ബട്ടനാണ്. നമുക്കൊന്ന് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തെ മീറ്റർ കൺസോളൊക്കെ ഓണായി വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലോട്ട് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കിയ കാരൻസ് വന്നിട്ടുള്ളത്. അതും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ മോഡലിലൊക്കെ അങ്ങത്രീ വീലാണ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും ധാരാളം കൺട്രോൾസ് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാൻ, നമുക്ക് ഏതൊക്കെ മോഡാണ് അത് സെലക്ട് ചെയ്യാൻ, അതിപ്പം വോളിയമൊക്കെ കുറച്ച് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വോളിയം കൺട്രോള്, കോൾ എടുക്കാൻ, കോൾ റിജക്റ്റ്, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് ഇതിന് വന്നിട്ട്. ബേസിക്കായിട്ട് മാത്രമല്ല, ഇതിൽ എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ രണ്ടും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ പാഡൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പം പാഡൽ ഷിഫ്റ്റേഴ്സാണ് ഈ ബാക്കിൽ ഇവിടെ കാണുന്നത്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് അതിൻ്റെ ഗിയർ മാറി നമുക്ക് വളരെ കംഫോർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ശരിക്കും ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു മാനുവൽ വണ്ടി ഓടിച്ച ശീലമുള്ളവർക്ക് ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് തോന്നും. ആ ലാഗൊന്നും തോന്നാതിരിക്കാൻ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് വളരെ കംഫോർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. അത്രയാണ് ബേസിക് സ്റ്റിയറിംഗ് വീലിലോട്ട് നോക്കുമ്പോഴും ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമല്ല വന്നിരിക്കുന്നത്, ഒരു വലിയൊരു ഫുള്ളായിട്ടുള്ള ഒരു ഡിജിറ്റൽ സെഗ്മെൻറ്റ് യൂണിറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിലും ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ നമുക്ക് നാവിഗേഷൻ, ട്രിപ്പ് ടൈം, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, അത്ര കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിവിടെ ഒരു ബട്ടണെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നാവിഗേഷൻ്റെ ആ ഒരു ഡയറക്ഷനും കാര്യങ്ങളും, പിന്നെ ടയർ പ്രഷർ ഇൻഡിക്കേഷൻ വരും. അത് ശരിക്കും വണ്ടി മൂവ് ആയി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു കംപ്ലീറ്റ് സെഗ്മെൻറ്റാണ് കിയ കാരൻസ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയിലോട്ട് നോക്കും. വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നല്ല ഒരു ഫിനിഷിങ്ങിൽ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ ഒരു സ്മൂത്ത് സർഫസ് ആയിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നതും. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അറിയത്തേ ഇല്ല അവിടെ അങ്ങനെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടോ തന്നെ. അത്രയ്ക്ക് ഫിനിഷിങ്ങിലാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു 10.25 inch ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമല്ല, നമുക്ക് നാവിഗേഷൻ ഉണ്ട്, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെയുള്ള എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് കിയ കണക്ട് എന്ന് പറഞ്ഞ ആപ്പ് ത്രൂവേ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാത്തര ഇൻഫർമേഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് തന്നെയാണ്, കാരണം നമുക്ക് തൊടുമ്പം തന്നെ നല്ല സെൻസിറ്റിവിറ്റിയും അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ്. പിന്നെ നമുക്ക് നാവിഗേഷൻ എടുക്കുമ്പോഴാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു നിയറസ്റ്റ് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട്. അതും ഓൾമോസ്റ്റ് ഒരു 64 കളേഴ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതാണ് ആദ്യം ലൈറ്റ്സ് എടുക്കുന്നു, അതിനകത്ത് ആംബിയൻ ലൈറ്റ് എടുക്കുന്നു, അതിനകത്ത് കളേഴ്സിൻ്റെ ഒരു കസ്റ്റം കളർ എടുക്കുന്നു, സെറ്റ് കസ്റ്റം കളർ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു വ്യൂ പോലെ വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏതാണ് ഒരു കളർ വരുന്നതെന്ന്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കളർ ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്.
ഇതിൽ ചെറുതായിട്ട് കാണുന്ന പോലെ ചെറിയ ഒരു ആംബിയൻ ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബ്രൈറ്ററായിട്ടുള്ള ഒരു ലൈറ്റ് എന്നല്ല, ചെറിയൊരു ഡിമ്മായിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസും തോന്നാത്ത രീതിയിൽ ഒരു വളരെ ലൈറ്റായ രീതിയിൽ ഈ കാണുന്ന പോലാണ് അതിൻ്റെ ലൈറ്റ്സ്. അപ്പം ഇതിൻ്റെ താഴെയും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ സെറ്റപ്പ് സ്വിച്ചസും റേഡിയോസ്, നെക്സ്റ്റ് ആ വോളിയൂം അപ്പ് ഡൗൺ, അത്രയും സ്വിച്ചസ് ഒക്കെയാണ് താഴെ വന്നിരിക്കുന്നത്. അതെല്ലാം ഒരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ബോട്ടും ബൾജ് ചെയ്തൊന്നും ഇരിക്കുമല്ലോ, അതെല്ലാം സ്വിച്ചസ് തന്നെയാണ്, ടച്ച് ചെയ്യുമ്പോൾ മാത്രം ഫങ്ഷൻ ചെയ്യുന്ന സ്വിച്ചസാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുമ്പോഴും ഇതാണ് ഇതിൻ്റെ വലിയൊരു ഈ സി വെൻ്റാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഒരു ഡിഫറെൻ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ സി വെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സി വെൻ്റാന്ന് മനസ്സിൽ പോലും ആകത്തില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം താഴോട്ട് വരുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇൻഫർമേഷൻസ് ആണ്, മീൻസ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഇൻസൈഡ് ടെമ്പറേച്ചർ, പിന്നെ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നതാണ് റൈറ്റ് സൈഡിലെ ബട്ടൺ, അതുപോലെ ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് കൂടുന്നതാണ് ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ. അതും സത്യം പറഞ്ഞാൽ ഒരു ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുമ്പോഴും നമുക്ക് ഒരു USB ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്, അതുപോലെ 12V ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് വയർലെസ് ചാർജിംഗ് വയർലെസ് പാഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മൂന്ന് മോഡ്സ് ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. അപ്പം നമുക്ക് മോഡ് സെലക്ട് ചെയ്യേണ്ട ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മോഡ് നമുക്ക് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇക്കോ മോഡുണ്ട്, പിന്നെ നോർമൽ മോഡുണ്ട്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡുണ്ട്. സ്പോർട്ട് മോഡ് ഇടുമ്പോഴാണ് നമുക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയി ഡ്രൈവ് ചെയ്യാം. അതിലും വന്നിരിക്കുന്ന ബട്ടൺ എന്ന് വെച്ചാൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടൺസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഓൺ ആക്കുന്ന ബട്ടൺ ആണ്. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ വേണമെന്നുണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കാവുന്നതാണ്. അത് ക്ലോസ് ചെയ്തു. ഉള്ളതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒരു ഗിയർ ലിവറാണ് ഈ വരുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഗിയർ ലിവറാണ്, സൈഡ് ലൈൻ ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ സ്പേസിൻ്റെ ഉപരി അതിൻ്റെ വലിയൊരു യൂസ്ഫുൾ തിങ് എന്ന് വെച്ചാൽ അത് വെന്റിലേറ്റഡ് ആണ്. നമുക്കിവിടെ അതിൻ്റെ നമുക്ക് വെന്റിലേഷൻ ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എയറിൻ്റെ ആ ഇത് വരത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ എയറിൻ്റെ ആ ഒരു ഇത് വരുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് കൂളായിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്താലും അത് കൂളായിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റിലോട്ട് വരുമ്പോഴാണേലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ ആ സ്പേസ് നമുക്കിങ്ങനെ ഊരി മാറ്റാവുന്ന, അപ്പം ഊരി മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം അകത്തൊരു വിശാലമായ സ്പേസാണ്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ പോലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് അവിടെ മണ്ടയിലും സാധനം വെക്കാം, അകത്തും സാധനം വെക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ ഗ്ലൗ ബോക്സിലോട്ട് വരുമ്പോൾ ഒരു വലിയ ഗ്ലൗ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതിലും അത്യാവശ്യം വിശാലമായിട്ട് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസുണ്ട്. പിന്നെ ഈ സൈഡിൽ വരുമ്പോഴും ഒരു ഹൈലൈറ്റ് ഫീച്ചറാണ് ഇതിൻ്റെ ഗ്ലാസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ കപ്പ് ഹോൾഡർ. നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എ സി ഇവൻ്റ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ വെക്കുന്ന ആ സംഭവം കൂടെ കൂളായിട്ടിരിക്കുന്നതാണ്. അതും ഒരു നല്ലൊരു ഫീച്ചറായിട്ടാണ്. എടുത്ത് പറയേണ്ടത് തന്നെ ഇതിൻ്റെ വളരെ പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു ഡാഷ് ബോർഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ഒരു പ്രത്യേക ഒരു എലമെൻറ്റ്, ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിലും എല്ലാത്തിലും വളരെ പ്രീമിയം ലുക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണെങ്കിലും എല്ലാം ഇതുമായിട്ട് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വളരെ പ്രീമിയം ക്വാളിറ്റിയാണ് തോന്നുന്നത്. മോളോട്ട് വരുമ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി കേസസ് വരുമ്പോൾ ബട്ടൺസ് കൊടുത്ത് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിയയുടെ നിയറസ്റ്റ് റിക്കവറി ആണെന്നുണ്ട് റിക്കവറി, അത് കിയ കണക്ട് ത്രൂ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉടനെ ഇൻഫർമേഷൻ വരുന്നതാണ്. അവർ അതുപോലെ അലേർട്ട് ചെയ്ത് നമുക്കൊരു കോൾ വരുന്നതാണ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ. അതുപോലെ തന്നെ മോളോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു കണ്ണാടിയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ സൺറൂഫ് ആണ് വരുന്നത്, ഫുൾ പാൻഡ്രോമിക് സൺറൂഫ് അല്ല, ഈ ഭാഗം മാത്രമാണ് വരുന്നത്. നമുക്കൊരു പുഷ് ബട്ടണിൽ കൂടെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതുപോലെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നെക്സ്റ്റ് റൂം നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്യാനാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്ന ആഡും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുമ്പോൾ ലോക്ക്, അൺലോക്ക്, പിന്നെ പവർ വിൻഡോയുടെ കൺട്രോൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിരിക്കുന്നത്, ട്രാക്ഷൻ ഓണും ഓഫ് ചെയ്യാൻ. ഇവിടെ നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്
ഇതിൻ്റെ ഡോറയിലെ ഫിനിഷിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം വളരെ ഫിനിഷിങ്ങും വളരെ പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ഡോർ പാഡി വന്നിരിക്കുന്നത്. ഇതിലെ ഓരോ എലമെൻറ്റ്സ് ആണെങ്കിലും ഇതിൻ്റെ ലെതറിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം വളരെ പ്രീമിയം ക്വാളിറ്റി തോന്നുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സ്വിച്ചസ് ആണെങ്കിലും പിന്നെ ബോസിൻ്റെ സ്പീക്കേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ധാരാളം സ്പേസ് ഉണ്ട്. ധാരാളം ബോട്ടിൽ മൂന്ന് ബോട്ടിൽ ഹോൾഡ് ചെയ്യാനും ഒരു കുടയൊക്കെ വെക്കാനുള്ള ഒരു വേറെ ഒരു കമ്പാർട്ട്മെൻറ്റ് പോലും കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനിയപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് റോ സീറ്റിലോട് കയറിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റിലെ കംഫോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വളരെ കംഫോർട്ടബിളായിട്ട് കയറാൻ പറ്റുന്നതാണ് സീറ്റിലോട്. ഞാൻ കയറി വളരെ കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയത് ശരിക്കും സിക്സ് സീറ്റർ വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ പക്കറ്റ് സീറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ വളരെ കംഫോർട്ടബിളായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് നല്ല ലെഗ് റൂം ഉണ്ട്, നമുക്ക് നല്ല ഹെഡ് റൂമും ഉണ്ട്. തല ഇരിക്കുന്നവർക്ക് ഇരിക്കേണ്ട കാര്യമേ ഇല്ല. അതും വളരെ കംഫോർട്ടബിളായിട്ട് ഒരു ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീലില്ല. ഇതുപോലെ നമുക്ക് ഇതൊക്കെ ഹോൾഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ലാപ്പ് അതുപോലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ് ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഐപാഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു ഒരു റോയൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെയാണ് വരുന്നത്. അപ്പം പിന്നെ ബാക്കിലെ കാര്യം വരുമ്പോൾ നമുക്ക് ബാക്കിൽ എ സി വെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം എ സിയുടെ മോഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു സ്പീഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് രണ്ട് ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഫോണ് ഹോൾഡ് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ സി വെൻറ്റ് മുകളിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരുന്നാൽ തന്നെ മതി. കാരണം താഴെയാണെന്നേക്കാൾ താഴെ കണ്ടി കുറച്ചുകൂടെ ബെറ്റർ മുകളിലാണ് ഓഫ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ലൈറ്റും വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ പ്യൂരിഫയർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് പലതരം ഇമ്പ്യൂരിറ്റീസും പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. വളരെ ഭംഗിയായിട്ടാണ്. നമുക്കൊരു ടച്ച് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എയർ പ്യൂരിഫയറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ മൂഡ് മാറ്റാൻ ചേഞ്ച് ചെയ്യുക എല്ലാം ഒരു ടച്ച് കൺട്രോളാണ് വന്നിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി തേർഡ് റോ സീറ്റിലോട്ട് കയറാൻ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ആ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം തന്നെ ഇത് മൂവായി മാറുന്നതാണ്. അപ്പം നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് അകത്തോട്ട് കയറാവുന്നതാണ്. ഇനി ഇതിൻ്റെ തേർഡ് റോ സീറ്റിലോട്ട് കയറാവുന്നതാണ്. അപ്പം തേർഡ് റോ സീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പോലെ തന്നെ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. എന്നാലും അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് കൊച്ചു പിള്ളേരാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് ആക്കിയാൽ അപ്പോൾ ബാക്കി വരുമ്പോഴാണേലും ഇവിടെ നമുക്ക് ഈ സീവൻസ് മോളി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിടത്തും ഫാസ്റ്റ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിലിരുന്നാലും വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നതാണ്. കാരണം ചെറിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ബാക്ക് സൈഡിൽ ഇരിക്കാൻ പറ്റും. കാരണം അതിനുള്ള എല്ലാ സിസ്റ്റംസും ഉണ്ട്. നമുക്ക് കപ്പ് ഹോൾഡർ സ്പേസ് ഉണ്ട്, എ സി വെൻ്റ് ഉണ്ട്. അപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് കുഴപ്പമില്ലായിരിക്കും. കൊച്ചു പിള്ളേരാണെങ്കിൽ രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ബാക്ക് സൈഡിൽ നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ആയിട്ട് ചാർജിങ് സ്ലോട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത ശേഷം മൊബൈൽ ഇവിടെ ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എ സി വെൻറ്റ് വരുമ്പോഴാണെങ്കിലും ഇതിൻ്റെ എ സി വെൻ്റ് ഒക്കെ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും നല്ല കൂളിംഗ് കിട്ടുന്നതാണ്. അതുപോലെ ബാക്കിലും ലൈറ്റ് വരുന്ന എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലാണെങ്കിലും നമുക്ക് രണ്ട് സൈഡിലും സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അത്യാവശ്യം മുട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ബാക്കിലോട്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ എല്ലാ വണ്ടിയുടെയും തേർഡ് റോ സീറ്റ് എന്ന് വെച്ചാൽ ഏക ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ സെക്കൻഡ് റോ സീറ്റ് നമ്മുടെ കംഫോർട്ടബിൾ അനുസരിച്ച് നമുക്ക് നമ്മുടെ കംഫോർട്ട് അനുസരിച്ച് ഇതുപോലെ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാൻ ഒരു ഒരു സെർട്ടൺ ഇതുവരെ നമുക്കിങ്ങനെ ചരിച്ച് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡിലെ ലുക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു സെവൻ സീറ്റർ എസ് യു വിയുടെ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് ആണെങ്കിലും ഫുള്ളി കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡ് വരെ അതിൻ്റെ നീളത്തിൽ നിൽക്കുന്ന ഒരു സ്ട്രിപ്പ് പോലാണ്. പക്ഷേ അതിൻ്റെ ലൈറ്റ്സ് മാത്രം റൈറ്റ് സൈഡിലും ആ ലെഫ്റ്റ് സൈഡിലും മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാരൻസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നു. ഇനി നമുക്ക് ബാക്കിലെ ബോർഡിലിട്ട് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിലെ എന്തുമാത്രം നമുക്ക് സ്പേസ് ലഭിക്കുന്നത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇവിടായിട്ട് ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് പ്രസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിലെ തേർഡ്
റോ സീറ്റ് നമുക്ക് രണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ലഭിക്കുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇതേ പുഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് ഉള്ളതുകൊണ്ട് ഫുൾ ഫോൾഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തു. സെക്കൻഡ് റോ സീറ്റ് ഞാൻ കുറച്ച് ബാക്കിലോട്ടിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ രണ്ട് തേർഡ് റോ സീറ്റും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്താൽ വിശാലമായ സ്പേസ് ലഭിക്കുന്നതാണ്. പിന്നെ ബാക്കി വരുമ്പോഴാണെങ്കിൽ ലൈറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആളുകൾ കുറവാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് ലഗേജൊക്കെ ആയിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് സെൻസേഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആണ് ഇവിടായിട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കിയ കാരൻസിൻ്റെ ഓവറോൾ ലുക്കിനെ പറ്റി, ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇനി വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചിട്ട് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി, വണ്ടിയുടെ ആ ഒരു ഡ്രൈവിംഗ് ക്വാളിറ്റിയെ പറ്റിയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറയാവുന്നതാണ്. അപ്പം നമുക്കിനി വണ്ടിക്കകത്ത് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാവുന്നതാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ 1.5 liter ഡീസൽ എഞ്ചിനിലെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അത് കിയ കാരൻസ് ലക്ഷറി പ്ലസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഇന്ന് ഞാൻ ഓടിക്കുന്നത്. അങ്ങനെ വണ്ടിക്കകത്ത് കയറിപ്പം തന്നെ വളരെ നല്ല വിസിബിലിറ്റി ലഭിക്കുന്ന ഒരു ഗ്ലാസ് ഏരിയ ആണ് കിയ കാരൻസിൽ വന്നിരിക്കുന്നത്. കാരണം ഇതൊരു എസ് യു വി അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് ഒന്നും ഭയങ്കര ഹൈറ്റിലൊന്നും അല്ല ഇതിൻ്റെ സീറ്റ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് നോർമലായിട്ട് കയറാവുന്നതാണ്. എന്നാലും നല്ല വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം റോഡൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് നമുക്കത് നോക്കി ഓടിച്ച് പോകാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ദൂരം ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കാരണം ഇതൊരു പെട്രോൾ വേരിയൻ്റ് അല്ല, ഞാൻ ഡീസൽ വേരിയൻ്റ് ആണല്ലോ ഓടിക്കുന്നതെന്ന്. കാരണം നമുക്ക് അത്രയ്ക്ക് പോലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റ് ലെവലാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീസലാണ് ഓടിക്കുന്നതിൻ്റെ യാതൊരുവിധ ലാഗോ അങ്ങനെ ഒന്നും തോന്നിയില്ല. വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് എഞ്ചിനാണ്. അതിൻ്റെ പെർഫോമൻസിലാണെങ്കിലും ഓടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞാലാണ് മനസ്സിലാകുന്നത് ഡീസൽ എഞ്ചിനാണല്ലോ എന്ന്. അപ്പോൾ അത്രയൊരു വേരിയേഷനാണ് എനിക്ക് ഡ്രൈവ് ചെയ്തപ്പം തോന്നിയത്. കാരണം അത് എഞ്ചിൻ്റെ ഒരു പെർഫോമൻസും ആ ഒരു റിഫൈൻമെൻറ്റ് ലെവലും തന്നെയാണ്. ഇതൊരു സിക്സ് സീറ്റർ വേരിയൻ്റ് ആണ് ഓടിക്കുന്ന ആ ഒരു ഫീലേ ലഭിക്കുന്നത് തോന്നുന്നില്ല. കാരണം വളരെ ലൈറ്റായ ലൈറ്റ് ആണ്, സ്റ്റിയറിംഗ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം വണ്ടി അത്യാവശ്യം കയ്യിൽ, ഞാൻ കുറച്ച് സ്പീഡൊക്കെ കയറിയിട്ടും വണ്ടി അത്യാവശ്യം നല്ല കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന രീതിയിലുള്ള ഒരു പോക്കൊന്നുമല്ല. അതിന് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്, അത്രയ്ക്ക് ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. കാരണം കോർണറിങ് ഞാൻ അത്യാവശ്യം നല്ല സ്പീഡ് വന്നിട്ട് ഒരു 70-80 സ്പീഡ് വന്നിട്ട് കോർണർ ചെയ്തിട്ടും വണ്ടി നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് സസ്പെൻഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബോഡി റോൾ വളരെ കുറവാണ്. കാരണം ഞാൻ തേർഡ് റോ സീറ്റിലിരുന്നിട്ടും കുറച്ച് ട്രാവൽ ചെയ്തപ്പം തന്നെ തീരെ എന്ന് വെച്ചാൽ നമുക്ക് ബോഡി റോളേ നമുക്ക് തോന്നുന്നതല്ല. അപ്പം വളരെ കംഫർട്ടബിളാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും വളരെ എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് ആണ്. നല്ല സ്പീഡ് വന്നിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടും എനിക്ക് കോൺഫിഡൻസ് ആണ് തോന്നുന്നത്. കാരണം പല വണ്ടി ഓടിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നമുക്ക് അയ്യോ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കുമോ എന്നുള്ളൊരു സംശയം തോന്നും. ഞാനിപ്പോൾ ഓടിക്കുന്നത് വെച്ചാൽ 1.5 liter ഡീസൽ എഞ്ചിനാണ്. അതും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് കിട്ടുന്ന മാക്സിമം പവർ എന്ന് വെച്ചാൽ 115 PS അറ്റ് 6000 RPM. അതുപോലെ തന്നെ ഇതിന് കിട്ടുന്ന മാക്സിമം ടോർക്ക് എന്ന് വെച്ചാൽ 250 Nm അറ്റ് 3200 RPM ആണ്. അങ്ങനെ അത്യാവശ്യം ട്രാഫിക്കിലും ഹൈവേയിലും ഒക്കെ ഞാൻ വണ്ടി ധാരാളം ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരു 12-17 റേഞ്ചിലാണ് ഇതിൽ കാണിച്ചത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി. അപ്പം അത്യാവശ്യം നല്ല ട്രാഫിക്കിൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 12-15 റേഞ്ച് നമുക്ക് മൈലേജ് ലഭിക്കുന്നതാണ്. കാരണം ഞാൻ ട്രാഫിക്കിലും ഹൈവേ സെക്ഷനിലും മാറി മാറിയാണ് ഓടിച്ചത്. അപ്പം ഹൈവേയിൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 15 above നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ആൾക്കാർ പാസഞ്ചേഴ്സ് കൂടുതലാണെങ്കിലും അതനുസരിച്ചൊക്കെ ഉള്ള വേരിയേഷൻ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഡ്രൈവ് മോഡ് മാറ്റി സ്പോട്ട് മോഡിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നതാണ്. കാരണം നമുക്കിതിൻ്റെ ഇക്കോ മോഡ് അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ മോഡ് ഇട്ട് ഓടിക്കുമ്പോൾ നമുക്കൊരു ഒരു അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ബെറ്റർ പെർഫോമൻസും ലഭിക്കുന്നതാണ്. അപ്പം ഹൈ എൻഡ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 3 ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ട്. അപ്പം നമുക്ക് സ്പോട്ട് മോഡ് ഇട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ടും ഈ ഒരു മൈലേജ് റേഞ്ച് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഡീസൽ വേരിയൻറ്റിലെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 18 above സുഖമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കമ്പനി പറയുന്ന 21 ആണെങ്കിലും നമുക്ക് എങ്ങനെ വന്നാലും ഒരു 19 to 20 ആ ഒരു റേഞ്ചിൽ നമുക്ക് സുഖമായിട്ട് മാനുവൽ വേരിയൻറ്റിൽ മൈലേജ് ലഭിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യം വരുമ്പോഴാണെങ്കിലും ഇതിൽ 6 airbag ഉണ്ട്, ABS ഉണ്ട്, EBD ഉണ്ട്, ഹിൽ
ഹോൾ അസിസ്റ്റ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, അങ്ങനെ വിധ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സെൻസേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നോട്ടല്ല. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ നമുക്ക് എയർ ബാഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതും ഒരു ഹൈലൈറ്റ് ഫീച്ചർ തന്നെയാണ്. കാരണം നമ്മൾ ബേസ് മോഡൽ എടുത്താലും നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ സെക്യൂർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും അവർ എല്ലാ സെഗ്മെൻറ്റിലും വണ്ടികൾ ഇറക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വിത്ത് ലെസർ എമൗണ്ട് ഓഫ് പ്രൈസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ ഇത് ഒരു 10,60,000 മുതലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കൊരു 10,60,000 ഒരു 7-സീറ്റർ അല്ലെന്നുണ്ട് 6-സീറ്റർ വേരിയൻറ്റ് ലഭിക്കുന്നതാണ്. അതും എല്ലാവിധ ഫീച്ചേഴ്സും കംഫർട്ടും ലക്ഷറി എല്ലാം കൊണ്ട്. അപ്പം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് വലിയ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ പ്രൈസ് റേഞ്ച് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം അത്യാവശ്യം ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം ഇതിൽ നമ്മുടെ ബേസ് മോഡൽ മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുമ്പോൾ നമുക്ക് 16,70,000 ഓൾമോസ്റ്റ് ഒരു 17 lakhs ആണ് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നത്. ശരിക്കും കിയ ഇത് കാരൻസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലെ റോഡ് കണ്ടീഷൻസും ഇന്ത്യയിലെ സിറ്റുവേഷൻസും എല്ലാം അനുസരിച്ചാണ്. കാരണം ഇതൊരു കോമ്പാക്ട് ഫാമിലിക്കുപരി കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിച്ചാൽ നമുക്കൊരു 7 പേർക്ക് സുഖമായിട്ട് 6-7 പേർക്ക് ഇരിക്കാൻ തക്കണം ഉള്ള രീതിയിലാണ്. വീൽ ബേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് വീൽ ബേസ് കുറച്ചുകൂടെ കൂടുതലായതുകൊണ്ട് ഇന്നോവ ക്രിസ്റ്റയെക്കാട്ടി കൂടുതൽ ഇൻറ്റീരിയർ നമുക്ക് സ്പേസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ അനുസരിച്ച് എല്ലാം കൊണ്ടും നമുക്കൊരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കിയ കാരൻസ് വിത്ത് ലോവർ പ്രൈസ് റേഞ്ച്. കാരണം നമ്മളൊരു ഹയർ എൻഡിലോട്ട് ചിന്തിക്കുമ്പോൾ ഒരു 20 lakhs എബവ് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 10-15 lakhs അത്യാവശ്യം വേണ്ടിയ എല്ലാ ഫീച്ചേഴ്സും ഒരു വലിയ ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടും അതിലെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ബെറ്റർ ചോയ്സ് എന്നാണ് എൻ്റെ ഓപ്ഷനിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വണ്ടിയെപ്പറ്റി ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ തിരുവല്ലയിലുള്ള കിയാടെ ഷോറൂമിൽ തന്നെയാണ്. തിരുവല്ല മുത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഷോറൂം വരുന്നത്. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടികൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട ഇവിടുത്തെ സെയിൽസ് മാനേജറിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷനും ഞാനകത്ത് ഇടുന്നുണ്ട്. അപ്പം ഡു ചെക്ക് ഇറ്റ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടി റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.